നമസ്കാരം. പഞ്ചകർമ്മങ്ങളും ഉപകർമ്മങ്ങളും. ആയുർവേദ ചികിത്സ ചുരുക്കത്തിൽ ശോധനം, ശമനം എന്നീ രണ്ടു വിധത്തിലാണ്. ഇവയിൽ ശോധന ചികിത്സയ്ക്ക് പ്രാധാന്യം അധികമുണ്ട്. സമാവസ്ഥയിൽ നിന്ന് വ്യതിചലിച്ച ദോഷങ്ങളെ പുറത്തു കളഞ്ഞ്, ദോഷ വൈഷമ്യം തീർത്ത് രോഗശാന്തി വരുത്തുക എന്നതാണ് ശോധന ചികിത്സ. ദോഷകോപം അല്പമാകുമ്പോഴും രോഗി ക്ഷീണിതനായാലും ശോധന ചികിത്സ കൂടാതെ തന്നെ ഔഷധാഹാര വിഹാരങ്ങളെ കൊണ്ട് ദോഷ സമീരണം ചെയ്ത് രോഗശമനം സാധിക്കുക എന്നത് ശമന ചികിത്സ. വമനം, വിരേചനം, കഷായവസ്ഥി, നസ്യം, രക്തമോക്ഷം എന്നിങ്ങനെ അഞ്ച് വിധത്തിലാണ് ശോധനക്രിയ. ഇവയിൽ രക്തമോക്ഷം ഒഴികെ ബാക്കി നാലും സ്നേഹാവസ്ഥയും കൂടിയുള്ള കായ ചികിത്സയിലെ അഞ്ച് പ്രധാന കർമ്മങ്ങളെയാണ് പഞ്ചകർമ്മമെന്ന് പറയുന്നത്. പഞ്ചശോധനങ്ങളുടെയും പഞ്ചകർമ്മങ്ങളുടെയും ഉപകർമ്മങ്ങളാണ് സ്നേഹസ്വേദനങ്ങൾ, സ്നേഹസ്വേദങ്ങളുടെ വകഭേദങ്ങളായി സ്നേഹപാനം, ശിരോവസ്ഥി, പിജു, ധാര, പിഴിച്ചിൽ, അഭ്യംഗം മുതലായ സ്നേഹക്രിയകളും, നവരക്കിഴി, ഇലക്കിഴി, ആവിയേൽപ്പിച്ച് വിയർപ്പിക്കൽ തുടങ്ങിയ സ്വേദനക്രിയകളും ചെയ്തു വരാറുണ്ട്. ശാസ്ത്രനിർദ്ദിഷ്ടങ്ങളായ മേൽപ്പറഞ്ഞ ചികിത്സാ സമ്പ്രദായങ്ങളെ കേരളീയ വൈദ്യന്മാരാണ് വേണ്ടവിധം പുഷ്ടിപ്പെടുത്തി നിലനിർത്തി പോരുന്നത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. സംസ്കൃത ഭാഷയിൽ വിരചിതമായ അഷ്ടാംഗഹൃദയം, ചരക സുശ്രുത സംഹിതകൾ തുടങ്ങിയ ഗ്രന്ഥങ്ങളിലെങ്ങും ഇല്ലാത്തതും കേരളത്തിൽ മാത്രം പ്രയോഗിക്കുന്നതുമായ ഒട്ടേറെ ഔഷധ യോഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മണിപ്രവാള ഗ്രന്ഥമാണ് സഹസ്രയോഗം. അതുപോലെ തന്നെ കേരളത്തിൻ്റെ തനത് ശൈലി ഗ്രന്ഥമായ സർവരോഗ ചികിത്സാരത്നവും. ഈ ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിരിക്കുന്ന ചില പ്രത്യേക ചികിത്സാമുറകൾ തനി കേരളീയമായതും പഴയ തറവാടുകളിൽ വിഷഗുരന്മാരുടെ മേൽനോട്ടത്തിൽ നടത്തി വന്നിരുന്നതുമായ ചികിത്സാരീതികളായിരുന്നു. ഇവയൊക്കെ ആയുർവേദ വൈദ്യശാഖയ്ക്ക് കേരളം നൽകിയ മികച്ച സംഭാവനകളായിരുന്നു എന്നത് തീർച്ചയാണ്. ആ രീതിയിൽ പാരമ്പര്യ വൈദ്യ വിധിപ്രകാരം ഞാൻ ചെയ്യുന്ന ചില ചികിത്സാ രീതികൾ ഇവിടെ പറയുന്നു. ഉഴിച്ചിൽ എന്നത് ആയുർവേദത്തിൽ ഇല്ലാത്ത ഒരു ഘടകമാണ്. പേരിനെല്ലാവരും ഉഴിച്ചിലെന്ന് പറയുന്നുവെങ്കിലും ഉഴിച്ചിൽ ശിരോവസ്ഥി, വസ്തി, കഷായവസ്തി, സ്നേഹവസ്തി, വമനം, വിരേചനം, സ്നേഹപാനം, നസ്യം, പിജു, തർപ്പണം, ഇലക്കിഴി, മരുന്നിഴി, നവരക്കിഴി, പൊടിക്കിഴി, കടിവസ്തി, എന്നീ ചികിത്സകൾ നടത്തി വരുന്നു. ശരീരത്തിൻ്റെ നട്ടെല്ല് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ഡിസ്ക് സ്ലിപ്പ്, ഡിസ്ക് ബഡ്സ്, പ്രൊലാപ്സ്, ഗ്രിദ്രസി എന്ന് പറയുന്ന രോഗം, അതായത് കാലിലേക്ക് വരുന്ന സർക്കുലേഷൻ ബ്ലോക്കായി കാലിലേക്ക് കടച്ചിൽ, തരിപ്പ്, ബലക്കുറവ് എന്നീ വ്യാധികൾ, കഴുത്തിന് പുറകിലുള്ള സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, സന്ധി വാതരോഗം, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് വാതരോഗങ്ങൾ എന്നീ അസുഖങ്ങൾക്ക് പാരമ്പര്യ വൈദ്യ വിധിപ്രകാരം ചികിത്സിച്ച് സുഖപ്പെടുത്തുന്നു. നമസ്കാരം.